വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ ആണ്. ലെറ്റ്സ് ഗോ 1000 സബ്സ്ക്രിപ്ഷൻ തികഞ്ഞതിൻ്റെ സെലിബ്രേഷൻ. 1000 പേരുടെ പിന്തുണയുമായി നമ്മുടെ ചരിത്രയാത്ര തുടരുകയാണ്. ഇത് ഞാൻ എന്നൊരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, ലെറ്റ്സ് ഗോ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലുള്ള ചില ആളുകളെ ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു അടിപൊളി ട്രക്കിംഗ് വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാടാണ്, പാലക്കാട് നെന്മാറയിൽ പോകുന്നത് നെല്ലിയാമ്പതിക്ക്. ലെറ്റ്സ് ഗോ 1000 സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ ഇതാ. നമ്മളെ കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ ജോബി ഷേട്ടനുണ്ട്, ഇവിടെ ഇതാ ശരത്തുണ്ട്, ക്യാമറേൻ്റെ ബാക്കിൽ നമ്മുടെ സ്ഥിരം ക്യാമറ വിഷ്ണു ഉണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കൂടിയാണ്. എന്തായാലും എല്ലാവരെയും പിന്തുണയ്ക്ക് ഒത്തിരി നന്ദി. നമ്മൾ പോവാൻ സ്ഥിരമായി നമ്മുടെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ദാ വിഷ്ണു കസിൻ തന്നെയാണ്. പല വീഡിയോയിലും നിങ്ങൾ ചെറുതായിട്ട് തന്നയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട്. അതും ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ സ്വന്തം വിഷ്ണു. അപ്പോൾ നമ്മൾ പോവാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് വാ. പോത്തുണ്ടി ഡാമിൻ്റെ മുന്നിലുള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത്. ഇവിടെ തുറന്നിട്ടില്ല, സമയം 7 മണി ആയിട്ടില്ല. വന്നു 7 മണിക്ക് ശേഷം ഇത് തുറക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിക്കാൻ വേണ്ടി ആലോചിക്കേണ്ടത്. അതെ, തുറന്നു. ആ ചെക്ക് പോസ്റ്റ് തുറന്നു. ഡാമിൻ്റെ അടുത്ത് മേലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. ആയിരത്തി 1971 ജലസേചനത്തിനായിട്ട് നിർമ്മിച്ച ഡാമാണ് പോത്തുണ്ടി ഡാം. അതിൻ്റെ നമ്മുടെ ഈ വഴിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റ് ചില മനോഹാരിതയും തേടി നമ്മുടെ യാത്ര തുടരുകയാണ്.
വ്യൂ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഇങ്ങനെയുണ്ട്. പൊള്ളിയല്ലേ. ഇനി ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളു നെല്ലിയാമ്പതിക്ക്. പോകുന്ന വഴിക്ക് AVT എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ഉണ്ട്. അവിടെ നിന്നാണ്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ AVT എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് രാജേഷ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സെമീർ കട്ടി, ഈ 3 വ്ളോഗിലെ സെമീറേക്കൊക്കെ വന്ന് പ്രശസ്തമാക്കിയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മളും പോകുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. പോവാം നമുക്ക്. ഈ സൈഡിലുള്ളൊക്കെ ചന്ദനക്കാടല്ലേ ഇത്? ഇതാണ് AVT എസ്റ്റേറ്റിൻ്റെ കമ്പനി. എൻ്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലായില്ലേ. അങ്ങനെ ഈ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയ 100-അടി പാലം എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്തെത്തും. അവിടെ ഹിൽ ടോപ്പ് റിസോർട്ടുണ്ട്. അവിടെ ആ റിസോർട്ടിൻ്റെ അവിടെയായിട്ടാണ് സുഹൃത്ത് രാജേഷ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്ലാൻ വ്യക്തമായിട്ട് പറയാം. ഒരു 4-വീൽ ജീപ്പ് ഉണ്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ട്. ഫോറസ്റ്റിൻ്റെ പെർമിഷനോടെ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. അതിപ്പോൾ നിങ്ങൾ T3 വ്ളോഗിലെ ഷെമീർക്കൊക്കെ പോയ അതേ റൂട്ടിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് കൊറോണ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം നമ്മളാണ് ആദ്യത്തെ വണ്ടി ആ വഴിക്ക് പോകുന്നത്. കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഫസ്റ്റ് വണ്ടി ഇതാണ്. സാധാരണഗതിയിൽ 8:30 ഇവിടുന്ന് വണ്ടി ആരംഭിക്കുക, ജീപ്പ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ പെർമിഷനോടെ ഈ 4-വീൽ ജീപ്പിൽ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ ഓടിച്ച അതേ റൂട്ടിലൂടെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ട്രക്കിംഗ് ആയിട്ട് പോവാണ്. നല്ല പ്രതീക്ഷയിലാണ്. മയില് മാത്രമല്ല, ആന, കാട്ടുപോത്ത് ഇതിനൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഞങ്ങൾ ഫുള്ളി എക്സൈറ്റഡ് ആണ്. പലതവണ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി അനുഭവമാണ്. ഇവിടുത്തെ കാഴ്ചകളും വ്യൂസൊക്കെ, നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവൾ താമസമില്ലാത്ത, യാതൊരു മനുഷ്യസ്പർശവും ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ തന്നെ കാണാനുള്ള കാഴ്ച കണ്ടില്ലേ, അടിപൊളിയാണ്. ഹൃദയം കൊണ്ട് കണ്ട് ആത്മാവിൽ പ്രതീക്ഷിക്കേണ്ട ചില അപൂർവ കാഴ്ചകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ സാഹിത്യം അടിച്ച് ചളിയാക്കുന്നില്ല അല്ലേ. പോകുന്ന വഴി രണ്ട് സൈഡും ചായത്തോട്ടമൊക്കെ ആയിട്ട് ഗൂഡല്ലൂർ ദേവാലയ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന അതേ ഒരു ഫീല്. We'll be right back.
അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു റിസോർട്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചായക്കടയിൽ നമുക്ക് ചായ കുടിച്ചിട്ട് യാത്ര ആരംഭിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പൊ അതൊന്ന് സെറ്റ് ആക്കട്ടെ. എങ്ങനെ കാത്തിക്കാണല്ലോ. ഇപ്പോ ഈ ജീപ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നത് രാജേഷാണ്. രാജേഷിന്റെ ബ്രദറായിട്ടുള്ള ബിബിനും രണ്ടാളും കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും പോവല്ലേ. രണ്ടടി മുന്നോട്ട് വെച്ചു ഇല്ല. ഓഫ് റോഡ് ട്രക്കിങ്ങും ബാക്കി ഭാഗങ്ങളും അടുത്ത പാട്ടിൽ നമുക്ക് കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് പുതിയ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. നെല്ലിയാമ്പതിയിലെ ധാരാളം ദൃശ്യങ്ങളുമായി എപ്പിസോഡുകൾ ഇനിയും വരാനുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.